വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് മടിക്കയിൽ നേന്ത്രവാഴ കർഷകർക്ക് കനത്ത മഴ തിരിച്ചടിയായി. ഏക്കർ കണക്കിന് വാഴയാണ് മഴയിൽ നശിച്ചത്. വിളവെടുപ്പിന് പാകമായ കുലകൾ പോലും വെള്ളക്കെട്ടിലാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നേന്ത്രവാഴ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലങ്ങളിലൊന്നാണ് മടിക്കൈ. വായ്പയെടുത്തും സ്വർണം പണയം വെച്ചും പാട്ടത്തിനെടുത്ത ഭൂമിയിൽ കൃഷിയിറക്കിയ മടിക്കയിലെ കർഷകർക്ക് കാലവർഷം സമ്മാനിച്ചത് കണ്ണീർ മാത്രം. ഒരു ഗ്രാമത്തിൻ്റെ പ്രതീക്ഷയാകെ ദുരിതപ്പെയ്ത്തിൽ ഇല്ലാതായി. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ നേന്ത്രവാഴ കൃഷിയുള്ള പ്രദേശമാണ് മടിക്കൈ. വിളവെടുപ്പിന് പാകമായ നേന്ത്രക്കുലകളാൽ സമൃദ്ധമായ വാഴത്തോട്ടങ്ങൾ ശക്തമായ മഴയിൽ വെള്ളത്തിലായി. ആദ്യത്തെ വെള്ളത്തിൽ 500 ഒഴിവാക്കി പോയി എന്നുള്ള അവസ്ഥയായതുകൊണ്ട് രണ്ടാമത് 1000 വാഴ ഉണ്ടായി. എല്ലാം കൂമ്പ് പൊളിച്ച് ഒരു വക എല്ലാം പരുവത്തിലാകുമ്പോഴാണ് ഈ മഴ വന്നു കൂടിയത്. ഇപ്പോൾ നടന്ന ഒരു ഈ 1000-ന് ഒരു 200 കൊലയും കൂടെ ഫസ്റ്റിൽ പോകാനോ അതിന് വില കിട്ടിയ ഒരു ഇതുമില്ല. ഒരു 10-60 കൊല 60 റുപ്യ തോതിൽ കിട്ടി. ബാക്കി മുഴുവൻ തേടായിട്ടാണ്. ഇന്നിപ്പോൾ ഞാൻ 90 കൊലമാണെന്ന്. എല്ലാം തേട് 15 റുപ്യ വില. ഒരു കൊലക്ക് കന്നിൻ്റെ 4.5 പൈസ കിട്ടാതെ അവസ്ഥ. കൃഷി ചെയ്ത 60 ഹെക്ടറിൽ 100,000-ലധികം വാഴകൾ നശിച്ചു. തിട്ടപ്പെടുത്താത്ത ഇതര നഷ്ടങ്ങൾ വേറെയുമുണ്ട്. നിലവിൽ ക്വിൻ്റൽ കണക്കിന് വാഴക്കുലകളാണ് വിൽക്കാൻ കഴിയാതെ VFCK ഓഫീസിൽ കെട്ടിക്കിടക്കുന്നത്. ഇത്തവണ ഞങ്ങൾക്ക് 62 രൂപ തുടക്കത്തിൽ വില കിട്ടി. അതിപ്പം 42 ആയിട്ട് 40-42 നിൽക്കുന്നു. പക്ഷേ ഞങ്ങൾ ഈ ആദ്യത്തെ 2 കാലാവസ്ഥാ വ്യതിയാനം മൂലം വിത്തിറക്കിയ പാട് ഞങ്ങൾക്ക് ഈ ഇത് വന്നു. ഇത് വെള്ളം വന്നതുകൊണ്ട് കന്ന് കുറേ പോയി. അപ്പോൾ ഒരു 1-2 ലക്ഷം വാഴ രണ്ടും വെച്ചതിന് ശേഷമാണ് വീണ്ടും വെച്ചു. അപ്പോൾ 2 മാസം നമുക്ക് ലേറ്റായി. അതുകൊണ്ടാണ് വലിയ അടി നമുക്ക് പറ്റിയത്. സീസൺ ആരംഭത്തിൽ കിലോയ്ക്ക് 60 മുതൽ 62 രൂപ വരെ വില ലഭിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ 15 രൂപയാണ് വില. കർഷകർക്ക് മുതൽ മുടക്ക് പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ്. 6 പതിറ്റാണ്ടായി വാഴ കൃഷി ചെയ്യുന്ന സ്ഥലമായിട്ടും വയലാണെന്ന കണക്കിൽ ഉൾപ്പെടുത്താത്തത് കാരണം ഇവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കുന്നില്ല. നേരത്തെ ചെറിയ തോതിൽ നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വരാറുണ്ടെങ്കിലും ഇത്തവണ നേരിടേണ്ടി വന്നത് വലിയ ദുരിതമാണെന്നും കർഷകർ പറയുന്നു. News 18 കാസർഗോഡ്. ഇടുക്കി രാജക്കാട് ടൗണിൽ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം മൂലം വെള്ളക്കെട്ട് രൂക്ഷം. ടൗണിലെ പ്രധാന ഭാഗങ്ങളിൽ ഓട നിർമ്മിക്കാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. രാജാക്കാട് ടൗണിൽ പൊന്മുടി റോഡിലും പൂപ്പാറ റോഡിലുമാണ് വെള്ളക്കെട്ട്. മഴ പെയ്താൽ സ്ഥിതി രൂക്ഷമാകും. കാൽനട യാത്ര പോലും പറ്റാത്ത അവസ്ഥയിലാകും ടൗൺ. രാജാക്കാട് പൂപ്പാറ റോഡിലും രാജാക്കാട് പൊന്മുടി റോഡിലും രണ്ട് റോഡും തിരിയുന്ന രണ്ട് സൈഡിലായിട്ട് ചെറിയൊരു മഴ പെയ്താൽ പോലും വലിയ വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ടും അശാസ്ത്രീയമായ രീതിയിലുള്ള റോഡ് നിർമ്മാണം, അതോടൊപ്പം തന്നെ റോഡ് ടാർ ചെയ്തിരിക്കുന്നതും റോഡ് ടൈല് ചെയ്തിരിക്കുന്നതും ശാസ്ത്രീയമല്ലാത്തതുകൊണ്ടും ഡ്രെയിനേജ് സൗകര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇന്റർലോക്ക് വിരിച്ച ഭാഗങ്ങളിൽ വെള്ളം ഒഴുകി പോകുന്നതിന് കൃത്യമായ സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല. ചെറിയ മഴ പെയ്താൽ പോലും ടൗണിൽ വെള്ളം നിറയും. സ്വകാര്യ വ്യക്തികളെ സഹായിക്കുന്നതിനായാണ് അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മാണം നടത്തിയതെന്നും ആരോപണമുണ്ട്. News 18 രാജാക്കാട്. കായംകുളം കരിയിലക്കുളങ്ങര സഹകരണ സ്പില്ലിംഗ് മിൽ വളപ്പ് പച്ചയണിയുന്നു. വനം വകുപ്പുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. കരിയിലക്കുളങ്ങര സഹകരണ സ്പിന്നിംഗ് മിൽ വളപ്പ് ഫലവൃക്ഷങ്ങളാൽ ഹരിതാപമാകാനുള്ള പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഒരു മരം മുറിച്ചാൽ 2 മരം നടണമെന്ന ആശയത്തിലാണ് പ്രവർത്തനം. സ്പിന്നിംഗ് മിൽ വളപ്പ് പച്ചയണിയിക്കുകയാണ് ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ 100 ഫലവൃക്ഷ തൈകൾ നടും. വനം വകുപ്പുമായി ചേർന്നാണ് പദ്ധതി. നെല്ലിമരം നട്ട് മിൽ ചെയർമാൻ A. മഹേന്ദ്രൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതിയുടെ ഭാഗമായിട്ട് ആലപ്പുഴ സഹകരണ സ്പിന്നിംഗ് മില്ലിന്റെ അങ്കണത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗങ്ങളിൽ വൃക്ഷത്തൈ വെച്ച് നടുക എന്നുള്ളത് പ്രധാനപ്പെട്ടതുമാണ്. പരിസ്ഥിതി വിഷയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു ഘട്ടം കൂടിയാണ്. പ്രധാനമായും ഇവിടെ ആവശ്യമായിട്ടുള്ള വൃക്ഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗം കൂടി ഇങ്ങനെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ ഇവിടെ വൃക്ഷത്തൈ വെച്ച് നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. പരിമിതമായ സ്ഥലങ്ങളിലാണ് ഈ പ്രകൃതി മനോഹരമായിട്ടുള്ള ഈ പ്രവൃത്തി ചെയ്യുന്നത്. ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് മുൻവശത്ത് നിൽക്കുന്ന നിരവധി മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരും. ഇതിന് പരിഹാരമെന്ന നിലയിൽ കൂടിയാണ് ഫലവൃക്ഷ തൈകൾ നടുന്നത്. കാർഷിക രംഗത്തടക്കം മികച്ച പ്രവർത്തനമാണ് മിൽ നടത്തുന്നത്. NH ഒരു വല്ല സ്ഥലങ്ങൾ പോയപ്പോഴത്തേക്കിന് ഒരുപാട് മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ മരങ്ങളിൽ കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചെങ്കിൽ അല്ലെങ്കിൽ മാത്രം പിടിപ്പിച്ച് മതിയാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രവൃത്തി ഇപ്പം കൂടുതലായിട്ടും ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
കാടുകയറി ഉപയോഗശൂന്യമായി കിടക്കുന്ന പ്രദേശത്താണ് വിവിധ ഇനം ഫലവൃക്ഷങ്ങൾ നട്ടത്. പേര, ചാമ്പ, റംബൂട്ടാൻ, നെല്ലി, ഞാവൽ, പ്ലാവ്, അശോകം, വേപ്പ്, കുടംപുളി, സീതപ്പഴം തുടങ്ങിയ ഫലവൃക്ഷ തൈകളാണ് നട്ടുപിടിപ്പിക്കുന്നത്. ന്യൂസ് 18 കായംകുളം. നീണ്ട കാലത്തെ കാത്തിരിപ്പിനു ശേഷം തൊടുപുഴ മാരിയൻ കലുങ്ക് കാഞ്ഞിരമറ്റം പാലത്തിന് ശാപമോക്ഷം. ഏറെ നാളായി മുടങ്ങിക്കിടക്കുന്ന പാലത്തിന്റെ അപ്രോച്ച് റോഡിനായുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടി ആരംഭിച്ചതോടെയാണ് കാത്തിരിപ്പിന് വിരാമമാകുന്നത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്താണ് മാരിയൻ കലുങ്ക് കാഞ്ഞിരമറ്റം പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നത്. 6.5 കോടി രൂപ ചെലവിൽ 2016 നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിലും പാലത്തിന്റെ അപ്രോച്ച് റോഡിനുള്ള സ്ഥലം ഏറ്റെടുക്കുവാൻ സാധിക്കാത്തതുമൂലം ഗതാഗതം സാധ്യമായിരുന്നില്ല. സ്ഥലമുടമകളുമായി സമവായത്തിലെത്താൻ കഴിയാതിരുന്നതാണ് സ്ഥലമേറ്റെടുപ്പ് വൈകാൻ കാരണം. എന്നാൽ കാലതാമസങ്ങൾക്കും തടസ്സങ്ങൾക്കും വിവാദങ്ങൾക്കുമെല്ലാം വിരാമമിട്ടുകൊണ്ടാണ് റവന്യൂ വകുപ്പും പൊതുമരാമത്തും സ്ഥലമേറ്റെടുത്ത് അളന്നു തിരിച്ചു തിട്ടപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. ഇതോടെ കാഞ്ഞിരമറ്റം നിവാസികൾക്കും പ്രതീക്ഷ കൈവന്നു. പാലം പണിതിട്ട് ഏകദേശം 8 വർഷം പിന്നിട്ടു. അതിനു മുമ്പ് വർഷങ്ങളായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഒരു ആവശ്യത്തിൻ്റെ പരിണത ഫലമാണ് ഈ പാലം അനുവദിച്ചത് തന്നെ. പക്ഷേ അപ്രോച്ച് റോഡില്ലാണ്ട് ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. ഇന്ന് അത് യാഥാർത്ഥ്യമാകും എന്നാണ്, ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഇതിൻ്റെ പണികൾ ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്രോച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാവുന്നതോടെ തൊടുപുഴയുടെ 9-ാമത്തെ ബൈപ്പാസും യാഥാർത്ഥ്യമാകും. കാഞ്ഞിരമറ്റം, മുതലിയാർമഠം, കാരിക്കോട് തുടങ്ങിയ മേഖലയുടെയും സമീപ പഞ്ചായത്തുകളുടെയും സമഗ്ര വികസനത്തിനും ഇത് വഴിതെളിക്കും. ന്യൂസ് 18 തൊടുപുഴ. വിലയിടിവിനൊപ്പം ഏലത്തിന് അഴുകൽ രോഗവും വ്യാപിക്കുന്നത് കർഷകരെ ദുരിതത്തിലാക്കുന്നു. തുടർച്ചയായി മഴ പെയ്യുന്നതാണ് ചെടികളിൽ അഴുകൽ വ്യാപിക്കാൻ കാരണം. തോട്ടങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും കൃഷിക്ക് തിരിച്ചടിയായിട്ടുണ്ട്. 2 ആഴ്ചയോളമായി ഇടുക്കിയിൽ തുടരുന്ന കനത്ത മഴ മൂലം ഏലച്ചെടികളിൽ അഴുകൽ രോഗം വ്യാപകമായി. ഇടുക്കിയിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മഴ നീണ്ടു നിൽക്കുന്നത് കൂടുതൽ ചെടികൾ നശിക്കാൻ കാരണമാകുമെന്ന ആശങ്കയിലാണ് കർഷകർ. അഴുകൽ ബാധിച്ചു കഴിഞ്ഞാൽ ചെടി ചുവടെ തട്ടമറിഞ്ഞു പോകുന്ന അവസ്ഥ, ഏലക്കായ ഉണ്ടാകുന്ന മുഴുവൻ അഴുകിപ്പോകുന്നു. അതിന് ചെയ്യേണ്ട മാർഗങ്ങൾ പലതുകൊണ്ട് ഓഡോമിക്സറും COCയും എല്ലാ മരുന്നുകളും ഒരു കാലഘട്ടത്തിൽ ഇന്നും അത് ആവർത്തിക്കുന്ന പല കൃഷികളുണ്ട്. കമ്പനിക്കാർ മരുന്ന് കണ്ടുപിടിക്കുന്ന ഓരോ പുതിയ മരുന്നുകളും, പക്ഷേ ഇതൊന്നും ഇപ്പോൾ ഫലപ്രദമാകാത്ത സാഹചര്യത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് കൃഷി ഓഫീസർമാരൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ രോഗങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ഈ അഴുകലിനുള്ള പ്രതിവിധി എന്താണെന്ന് കൃഷിക്കാരെ വിളിച്ച് ബോധവൽക്കരണം നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. മഴ കൂടുതലായി ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഏലച്ചെടികളുടെ തണ്ടുകൾ അഴുകുന്നതായി കണ്ടുവരുന്നത്. തോട്ടങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും തിരിച്ചടിയാകുന്നുണ്ട്. കനത്ത വിലത്തകർച്ചയിലൂടെയാണ് ഏലം മേഖല കടന്നുപോകുന്നത്. 750 രൂപയിൽ താഴെയാണ് 1 കിലോ ഏലക്കയുടെ ശരാശരി വില. വില ഇടിവിനൊപ്പം ചെടികൾ കൂടി നശിക്കുന്നത് കർഷകർക്ക് വലിയ തിരിച്ചടിയാകും. കാലാവസ്ഥാ വ്യതിയാനവും രോഗങ്ങളും ഏലം മേഖലയെ പൂർണ്ണമായി തകർക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് തൃക്കരിപ്പൂരിലെ തളിച്ചാലും റെയിൽവേ അടിപ്പാതയിലെ വെള്ളക്കെട്ടിന് താൽക്കാലിക പരിഹാരമായി. മോട്ടോർ പമ്പ് ഉപയോഗിച്ച് വെള്ളം നീക്കം ചെയ്യാൻ തുടങ്ങിയതോടെയാണ് തടസ്സം നീങ്ങിയത്. ചുറ്റുപാടു നിന്നും ഒഴുകിയെത്തുന്ന ഉറവ പൊട്ടിയുമാണ് അടിപ്പാതയിൽ വെള്ളം നിറയുന്നത്. മഴക്കാലത്ത് വർഷങ്ങളായി ഇതുവഴിയുള്ള ഗതാഗതം അസാധ്യമായിരുന്നു. മോട്ടോർ സ്ഥാപിച്ച് വെള്ളം ഒഴുക്കിക്കളയാനുള്ള ശ്രമങ്ങൾ മുൻപും നടന്നിട്ടുണ്ടെങ്കിലും വിജയിച്ചില്ല. ഒരു ഓട്ടോമാറ്റിക് മോട്ടോർ ഉൾപ്പെടെ 2 മോട്ടോറുകൾ സ്ഥാപിച്ചാണ് റെയിൽവേ പ്രശ്നത്തിന് പരിഹാരം കണ്ടത്. അടിപ്പാതയിൽ ചെറിയ തോതിൽ വെള്ളം നിറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് മോട്ടോർ പ്രവർത്തിച്ചു തുടങ്ങും. മഴ ശക്തമാണെങ്കിൽ 2-ാമത്തെ മോട്ടോറും പ്രവർത്തിപ്പിക്കും. നാട്ടുകാരനായ സി ചന്ദ്രനാണ് റെയിൽവേ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. ഈ വർഷമാണ് പിന്നെ ഇടതടവില്ലാതെ വെള്ളമില്ലാതെ ജനങ്ങൾക്ക് ഈ 2 പ്രദേശത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധിച്ചത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം നല്ല 2 മോട്ടോർ ഇതിൽ റെയിൽവേ വെച്ച് തന്നിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാൻ വേണ്ടി എന്നാ അവിടെ അവർ ഏൽപ്പിച്ചിട്ടുള്ളതിൻ്റെ പേരിൽ ഞാനാണത് എല്ലാ സമയം ശ്രദ്ധിക്കുന്നതും അടിക്കുന്നതും. അതുകൂടാതെ എന്തെങ്കിലും അത്യാവശ്യം മോട്ടറിന് തകരാറ് വന്നാൽ അവർ വിളിച്ചാൽ അവർ ഏത് സമയത്തും വന്ന് ശരിയാക്കി തരുന്നതുകൊണ്ട് ഇപ്പോഴും ഇനിയുള്ള ബുദ്ധിമുട്ട് കറണ്ട് പലപ്പോഴും ഇപ്പോഴത്തെ കറണ്ടിൻ്റെ സ്ഥിതി അറിയുന്നതല്ലേ, പലപ്പോഴും ഇല്ലാതെ വരുമ്പോഴും മാത്രമേ വെള്ളം കൂടുതലായിട്ടും ഉണ്ടാവുന്നുള്ളൂ. അത് ഒരു 1 മണിക്കൂർ കൊണ്ട് അടിച്ചു പറ്റിച്ചാൽ
പിന്നെ ആൾക്കാർക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാവുന്നില്ല. കഴിഞ്ഞ വർഷം വരെ ചെറിയ മഴയിൽ പോലും മുങ്ങിപ്പോയിരുന്ന അടിപ്പാതയിൽ ഇത്തവണ മഴ കനത്തു പെയ്തിട്ടും ഗതാഗതം തടസ്സപ്പെട്ടില്ല. റെയിൽവേ സ്ഥാപിച്ച മോട്ടോർ പമ്പുകൾ കൃത്യമായി പ്രവർത്തിപ്പിക്കുന്ന ചന്ദ്രനാണ് ഇതിന്റെ മുഴുവൻ അഭിനന്ദനങ്ങളും നാട്ടുകാർ നൽകുന്നത്. കഴിഞ്ഞ വർഷത്തിലും ഇവിടെ ഈ പാലത്തിലേക്ക് 5 അടിയോളം പൊക്കത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അത് കാണുന്നില്ല. നമ്മുടെ ചന്ദ്രാട്ടൻ ആണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ ആ കാര്യം. ചന്ദ്രാട്ടൻ എല്ലാ ദിവസവും രാവിലെ തന്നെ മോട്ടർ അടിച്ച് വെള്ളം വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഒരു സമൂഹ ഒരു തൽക്കാലത്തുള്ള ദേശവാസികളെ അതിൽ നിന്നും ഈ വെള്ളക്കെട്ടിൽ നിന്നും രക്ഷിക്കാൻ പറ്റിയത്. തികച്ചും ചന്ദ്രാട്ടൻ അഭിനന്ദിക്കേണ്ട ഒരു മുഹൂർത്തമാണ്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്താണ് വൈദ്യുതി ബില്ല് അടയ്ക്കുന്നത്. സാങ്കേതിക പ്രശ്നം ഉണ്ടാകുമ്പോൾ റെയിൽവേയുടെ ടെക്നിക്കൽ ആൻഡ് മെയിൻ്റനൻസ് ടീമിന്റെ കൃത്യമായ പിന്തുണയും ലഭിക്കുന്നുണ്ട്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. പുഴയോരത്തെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ പുഴവെള്ളം കയറുന്ന സാഹചര്യമാണ്. ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതരുടെ നിർദ്ദേശം. തൂതപ്പുഴ നിറഞ്ഞ് പലയിടത്തും കരയിലേക്ക് വെള്ളം കയറാൻ തുടങ്ങിയതോടെ ഭാരതപ്പുഴ സംഗമിക്കുന്ന ഭാഗത്തും സമാന സാഹചര്യമാണ്. മുൻവർഷങ്ങളിൽ വെള്ളപ്പൊക്ക ദുരിതം നേരിട്ട നിരവധി പ്രദേശങ്ങളുണ്ടിവിടെ. പാടശേഖരങ്ങളും നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയിലാണ്. മഴ കനത്തതോടെ കുറ്റിപ്പുറം ഭാരതപ്പുഴയോരവാസികൾ ആശങ്കയിലും പുഴയോരത്തെ താഴ്ന്ന പ്രദേശങ്ങളിലേക്കെല്ലാം പുഴവെള്ളം കയറുന്ന സാഹചര്യമാണ്. മഴ ശക്തമായി തുടർന്നാൽ സ്ഥിതിഗതികൾ മാറി മറിയും. നാട്ടുകാർ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതരുടെ നിർദ്ദേശം. ന്യൂസ് 18 കുറ്റിപ്പുറം. വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന ധീര പദ്ധതിക്ക് ഇടുക്കിയിൽ തുടക്കമായി. കൊന്നത്തടി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തുകളിലും കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലുമാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുന്നത്. പെൺകുട്ടികൾക്ക് സ്വയരക്ഷ ഉറപ്പാക്കാനായി ആയോധന കലകളിൽ പരിശീലനം നൽകുന്നതിനും ആത്മവിശ്വാസം വളർത്തുന്നതിനുമായാണ് ധീര പദ്ധതി നടപ്പാക്കുന്നത്. കൊന്നത്തടി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തുകളിലും കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലുമാണ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുക. അതിക്രമങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ പെൺകുട്ടികൾക്ക് സുരക്ഷ ഉറപ്പാക്കാനായി കരാട്ടെ, തായ്ക്കോണ്ട മുതലായ ആയോധന കലകളിൽ പരിശീലനം നൽകുന്നതിനും ആത്മവിശ്വാസം വളർത്തുന്നതിനുമായാണ് ധീര പദ്ധതി നടപ്പിലാക്കുക. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം പടിക്കൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കളക്ടർ ഷീബ ജോർജ് നിർവഹിച്ചു. നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഡിഗ്രിയിൽ പോക്സോ സംബന്ധമായ, അതായത് ചൂഷണത്തിന്, കുട്ടികളെ വിവിധ ചൂഷണങ്ങൾക്ക് ഇടയാക്കുന്ന കേസുകൾ ദൈനംദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ധീര പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ കായികക്ഷമത ഉപയോഗിച്ച് മാത്രം പ്രതികരിക്കാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് മാനസികമായിട്ട് നമ്മളെ പ്രതിരോധിപ്പിക്കാൻ നമുക്കെതിരെ വരുന്ന ഇത്തരം ചൂഷണങ്ങളെ, അത് ശാരീരിക ചൂഷണമായാലും മാനസിക ചൂഷണമായാലും വാക്കുകൾ കൊണ്ടായാലും ഒക്കെ അതിനെയൊക്കെ പ്രതികരിക്കാൻ, അതിനെ പ്രതിരോധിക്കാൻ നമുക്കൊരു മാനസിക ധൈര്യം തരുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഇത്തരം പദ്ധതികൾ ഓർക്കുന്നത്. കൊന്നത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് അധ്യക്ഷയായിരുന്നു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി സബ് ജഡ്ജ് സിറാജുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി കട്ടപ്പന ബസ് സ്റ്റാൻഡിലെ ATM കൌണ്ടറിന്റെ സേവനം കൃത്യമായി ലഭിക്കുന്നില്ലെന്ന പരാതി. വിവിധ കാരണങ്ങളാൽ ATM കൌണ്ടർ പണിമുടക്കുന്നത് പതിവാണ്. ATM സേവനം ലഭ്യമാകാതെ ദീർഘദൂര യാത്രക്കാരടക്കം ബുദ്ധിമുട്ടുന്നു. SBI ATM കൗണ്ടർ മാത്രമാണ് കട്ടപ്പന ബസ് സ്റ്റാൻഡിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും ഈ കൗണ്ടർ പ്രവർത്തിക്കാറില്ല. ഇൻവെർട്ടർ സൗകര്യമില്ലാത്തതിനാൽ വൈദ്യുതി മുടങ്ങുമ്പോൾ ATMന്റെ സേവനം ലഭിക്കില്ല. കാർഡുകൾ കൗണ്ടറിനുള്ളിൽ കുടുങ്ങുന്ന സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പോൾ ഇതിപ്പോ 3-4 വട്ടം ഞാൻ ഇന്ന് തന്നെ 3-4 വട്ടം കയറി. കാരണം വെച്ചാൽ കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഇട്ട ATM കാർഡ് സഹിതം ബ്ലോക്ക് ആവുക. കറണ്ട് ഇല്ലെങ്കിൽ ഇത് പ്രവർത്തിക്കുകയാണ്. SBI ATMലാണ് ഞാൻ നിൽക്കുന്നത്, പുതിയ ബസ് സ്റ്റാൻഡ്. കൗണ്ടർ പ്രവർത്തനം സജ്ജമാണെങ്കിലും പലപ്പോഴും പണം കാണില്ല. ഇതോടെ ടൗണിന്റെ മറ്റു ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ATM കൗണ്ടറുകളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണുള്ളത്. ഇത് ദീർഘദൂര യാത്രകൾക്കായി ബസ് സ്റ്റാൻഡിൽ എത്തുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ന്യൂസ് 18 കട്ടപ്പന. ഇടുക്കി ബാലഗ്രാം ജവഹർലാൽ നെഹ്റു കോളേജിന്റെ നേതൃത്വത്തിൽ ജോബ് ഫെയർ സംഘടിപ്പിച്ചു. ഹൈറേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 2500 ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു.
ടെലികോം, ബാങ്കിംഗ്, ഓട്ടോമൊബൈൽ, ഐ ടി, ഫുഡ് സർവീസ് സെക്ടറുകളിലായി പ്രവർത്തിക്കുന്ന 50-ലധികം കമ്പനികളാണ് ഹൈറേഞ്ചിലെ അഭ്യസ്തവിദ്യരെ തേടിയെത്തിയത്. പങ്കെടുത്ത ഉദ്യോഗാർത്ഥികളിൽ 60% ആദ്യഘട്ട ഇന്റർവ്യൂ വിജയകരമായി പൂർത്തീകരിച്ചു. ജവഹർലാൽ നെഹ്റു കോളേജിലെ വിദ്യാർത്ഥികൾക്കൊപ്പം മറ്റുദ്യോഗാർത്ഥികൾക്കും ജോബ് ഫെയറിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കിയിരുന്നു. കൂടുതൽ ന്യൂ ജനറേഷൻ കോഴ്സുകളും അതോടൊപ്പം തന്നെ നമ്മളുടെ ട്രഡീഷണൽ കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയാണ് ഹൈറേഞ്ച് ഇങ്ങനെ സ്ഥാപനങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുന്നത് ജോബ് ഫെയറുകൾ എല്ലാ വർഷവും കൃത്യമായ രീതിയിൽ നടത്തുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷം കോവിഡായിരുന്നു, അതിനു മുമ്പുള്ള വർഷങ്ങളെല്ലാം നമ്മൾ ജോബ് ഫെയർ വളരെ വൃത്തിയായിട്ട് നമ്മൾ നടത്തുകയും അന്ന് 1000-ൽ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ കൊടുക്കാൻ പല വിവിധ കമ്പനികൾ ഇവിടെത്തി 1000-ൽ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു. മികച്ച തൊഴിലവസരങ്ങളില്ലാത്തത് ഹൈറേഞ്ച് നിവാസികളായ ഉദ്യോഗാർത്ഥികൾക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരുന്നത്. ഇടുക്കിയിലെ ക്യാമ്പസുകളിൽ നിന്നും മികവുള്ളവരെ തേടി പ്രധാന കമ്പനികൾ എത്തിത്തുടങ്ങിയത് ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ന്യൂസ് 18 നെടുങ്കണ്ടം. ഒരു ജംഗ്ഷൻ സൗന്ദര്യവൽക്കരിക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ഒരു കൂട്ടം ഓട്ടോറിക്ഷ തൊഴിലാളികൾ. പാഴായി കിടന്ന സ്ഥലത്താണ് ഇവർ ചെടികൾ നട്ടുവളർത്തിയത്. കുറ്റിച്ചൽ ടൗണിലെത്തിയാൽ യാത്രക്കാരെ വരവേൽക്കുന്നത് ഈ കാഴ്ചയാണ്. ഇവിടെ മനോഹരമായ പൂന്തോട്ടം ഒരുക്കിയിരിക്കുകയാണ് ടൗണിലെ ഓട്ടോ തൊഴിലാളികൾ. ഉപയോഗശൂന്യമായി കിടന്ന സ്ഥലമാണ് ഇവർ ചെടിനട്ട് മനോഹരമാക്കിയത്. സ്വദേശികളും വിദേശികളുമായി ധാരാളം ടൂറിസ്റ്റുകൾ ദിവസവും ഇതുവഴി കടന്നു പോകുന്നുണ്ട്. നടപ്പാതയിലെ ഇരുമ്പ് വേലികളിലാണ് ചെടികൾ പടർത്തിയിരിക്കുന്നത്. ഓർക്കിഡുകൾ ഉൾപ്പെടെയുള്ളവയുമുണ്ട് ഇക്കൂട്ടത്തിൽ. ചെറിയൊരു ചിന്താഗതിയുമാണ് നമ്മൾ ഈ കാണുന്ന ഈ ചെടികളെല്ലാം. ഇതിൽ നിന്ന് പറഞ്ഞാൽ പ്രായവ്യത്യാസമില്ലാതെ ഓരോ കുഞ്ഞും നമ്മളെ ഓട്ടോ തൊഴിലാളി സുഹൃത്തുക്കളും മുതിർന്ന ആൾക്കാരും എല്ലാവരും ഒരേ പോലെ ഒരേ മനസ്സ് വെച്ചാണ് ഈ സംരംഭം ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ വ്യാപാരി വശത്തിൽ നല്ല സുഹൃത്തുക്കൾ അവരുടെ വിചാരിച്ചു കഴിഞ്ഞാൽ അവരെ കടയിലെ ഫ്രണ്ടിൽ തന്നെ അവർക്ക് തന്നെ ഒരു 4-5 ചെടിച്ചട്ടി ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഈ ജെൻഷൻ മൊത്തം കളർഫുള്ളാണ്. അതുപോലെ മറ്റ് ട്രൈവേറ്റ്സ് യൂണിയൻ, ഓട്ടോ ടാക്സി ടെമ്പോ ട്രൈവേറ്റ്സ് യൂണിയൻ ഉണ്ട്. അവരെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടി ജെൻഷനെ എത്രത്തോളം മനോഹരമാക്കാൻ പറ്റും. വ്യാപാരികളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പൂന്തോട്ടം വ്യാപിപ്പിക്കാനാണ് ശ്രമമെന്നും തൊഴിലാളികൾ പറഞ്ഞു. സമീപ ജംഗ്ഷനുകളിലും ചെടികൾ നട്ടുപിടിപ്പിക്കാനും ആലോചനയുണ്ട്. ന്യൂസ് 18 കുറ്റിച്ചൽ. ആലപ്പുഴ പാണാവള്ളിയിൽ അങ്കണവാടിക്ക് വേലി കെട്ടുന്നതിനെ ചൊല്ലി തർക്കം. BJP DYFI പ്രവർത്തകർ ഏറ്റുമുട്ടി. അങ്കണവാടിക്ക് സമീപം ആഴമേറിയ കുളമുള്ളതിനാൽ വേലി നിർമ്മിക്കാൻ സേവാഭാരതി തീരുമാനിച്ചിരുന്നു. അതിനു മുന്നേ DYFI-ക്കാർ പത്തൽ നാട്ടിയതാണ് അടിയിൽ കലാശിച്ചത്. ആരാദ്യം വേലി കെട്ടും എന്നതായിരുന്നു പാണാവള്ളിയിലെ പ്രധാന പ്രശ്നം. വേലി കെട്ടേണ്ടതാകട്ടെ, അങ്കണവാടി കുട്ടികൾ പഠിക്കുന്ന കെട്ടിടത്തിന്റെ കുളത്തിനു മുന്നിലും. അപകട സാഹചര്യം കണക്കിലെടുത്ത് ചുറ്റുമതിൽ കെട്ടാതെ BJP അംഗത്തിന്റെ വാർഡിലെ അങ്കണവാടി പ്രവർത്തിപ്പിക്കാനാവില്ലെന്ന പഞ്ചായത്ത് നിലപാടെടുത്തതോടെയാണ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഷീറ്റ് ഉപയോഗിച്ച് വേലി കെട്ടാൻ തീരുമാനിച്ചത്. എന്നാൽ സേവാഭാരതി പ്രവർത്തകർ എത്തുന്നതിന് മുമ്പ് തന്നെ DYFI-ക്കാർ പത്തൽ നാട്ടിയതോടെ കൂട്ടത്തല്ലായി. സംഘർഷത്തിൽ പരിക്കേറ്റ BJP-യുടെ 2 വാർഡ് മെമ്പർമാരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇത് 8 വാർഡിലെ മെമ്പർ ലീന ബാബുവാണ്. അദ്ദേഹം കൈക്ക് പിടിച്ച് തിരിച്ചിട്ട് ഈ ഷോൾഡർ വേദന കൊണ്ട് കൈ നേരെ വെക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ചോദിച്ചപ്പോൾ അവർ അതിശയിക്കുകയും അവർ വലിയ രീതിയിൽ അവർ അതിശയിച്ചു. അതിശയിച്ച സമയത്താണ് ഞാൻ അവിടെ ഉണ്ട്. ഞാനപ്പോൾ അത് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷിബു എന്ന് പറയുന്ന മെമ്പറോട് ഞാൻ ചോദിച്ചു തനിക്ക് വിവരമുണ്ടല്ലോ, താൻ വാർഡ് മെമ്പറായ നാളല്ല, തനിക്ക് വിവരമുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ എടുത്ത വായിക്കുക, അയാൾ പറഞ്ഞത് വിവരമില്ലാത്തത് നിനക്കാണ്, നിനക്കും നിന്റെ വർഗത്തിനും അതിന്റെ പെലനല്ലേ, നിനക്ക് പെലനെ ഉദ്യോഗിക്കുള്ളൂ. ആ തരത്തിലൊക്കെ അയാൾ നമ്മൾ അതിശയിച്ചു. അതിശയിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, വാക്കുതർക്കായി അതൊന്നും തന്നായി. അതിനിടയ്ക്ക്
നെഞ്ചത്തിട്ട് ചവിട്ടിയത്. ചവിട്ടി കൈകൊണ്ട് പിടിച്ച് തിരിച്ചു. സംഭവത്തിൽ ഏഴോളം CPM BJP പ്രവർത്തകർക്കെതിരെ പൂച്ചാക്കൽ പോലീസ് കേസെടുത്തു. ന്യൂസ് 18 ആലപ്പുഴ. തുഷാരഗിരിയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിനായുള്ള തിരച്ചിൽ ഇന്നും തുടരും. ബേപ്പൂർ സ്വദേശി അമലാണ് അപകടത്തിൽപ്പെട്ടത്. കൂടെയുണ്ടായിരുന്ന ഡൽഹി സ്വദേശി ജോത് സിംഗിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. ഇന്നലെ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് രാത്രിയോടെ തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ശക്തമായ മഴ തുടരുന്നതിനാൽ ജില്ലയിൽ പലയിടത്തും വെള്ളം പൊങ്ങിയിട്ടുണ്ട്. രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. 16 വില്ലേജുകളിലായി 19 വീടുകൾ ഭാഗികമായി തകർന്നതായി ജില്ലാ ദുരന്ത നിവാരണ സെൽ അറിയിച്ചു. എറണാകുളം ജില്ലയുടെ വിവിധ ഇടങ്ങളിലായി ശിങ്കാരിമേളം റോഡ് ഷോ നടത്തുന്ന തിരക്കിലാണ് പറവൂർ മേളപ്പുലിരെന്ന യുവാക്കളുടെ കൂട്ടായ്മ. തെരുവോരങ്ങളിൽ ഇവർ കൊട്ടിക്കയറുന്നത് ഒരു ലക്ഷ്യവുമായാണ്. പറവൂർ മണ്ഡലത്തിലെ ആളുകൂടിയ കവലകളിൽ കൊട്ടിക്കയറുന്ന ഈ യുവാക്കളെ കാണാം. ക്ഷേത്രോത്സവമോ കട ഉദ്ഘാടനമോ എന്ന് ധരിച്ചാൽ തെറ്റി. രണ്ടു ജീവനുകൾ തിരിച്ചു പിടിക്കാനായി തങ്ങളാൽ ആകും വിധമുള്ള പരിശ്രമമാണ് തെരുവുകൾ തോറുമുള്ള മേളപ്പെരുക്കം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞങ്ങൾ ഇപ്പോൾ രൂപീകരിച്ചത് ഞങ്ങളുടെ നാട്ടിലുള്ള രണ്ടുപേർക്ക് ചികിത്സാ സഹായം കൊടുക്കുക എന്നുള്ളതാണ്. സാമ്പത്തികപരമായിട്ട് ഞങ്ങളിൽ ആർക്കും അതിനുള്ള കഴിവില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിലുള്ളത് കലയാണ്. ആ കല വെച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ റോഡ് ഷോ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്താണോ അത് ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഷെയറായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അതിലൊരാൾക്ക് 25 ലക്ഷം രൂപ ചികിത്സയ്ക്ക് വേണം, ഒരാൾക്ക് 40 ലക്ഷം രൂപ വേണം. പറവൂർ ചിറ്റാറ്റുകര സ്വദേശിയായ രാഹുൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലാണ്. ശസ്ത്രക്രിയയ്ക്കായി 20 ലക്ഷം ചെലവ് വരും. കാഴ്ചശക്തിയില്ലാത്ത അച്ഛനും കൂലിപ്പണിക്കേറിയായ അമ്മയ്ക്കും പണമുണ്ടാക്കാനുള്ള നിവൃത്തിയില്ല. 22-കാരിയായ ടെസ്ലി ജോണിന്റെ രണ്ട് വൃക്കകളും തകരാറിലാണ്. വൃക്ക മാറ്റിവെക്കലിനായി 40 ലക്ഷത്തോളം ചെലവ് വരും. കൂലിപ്പണിക്കാരായ കുടുംബത്തിന് സ്വപ്നം കാണാൻ പോലുമാകാത്ത തുക. ഇരുവരെയും സഹായിക്കുന്നതിനായി പ്രാദേശിക ചികിത്സാ സഹായ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.